കാസൂരിലേക്ക് പച്ചക്കറി കയറ്റാൻ വേണ്ടി പോവുകയാ കയറ്റാൻ പോകുമ്പോൾ പാതിരാ സമയത്താണ് അവർ യാത്ര ചെയ്യുന്നത് അങ്ങനെ അവർ പോവുകയാ അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചതിന് ശേഷം ഒരുപാട് സഞ്ചരിച്ചതിന് ശേഷം അതാ അവർ സഞ്ചരിച്ചിരുന്ന വാഹനം അഥവാ പെട്ടെന്ന് തന്നെ അതിന്റെ ബ്രേക്ക് പൊട്ടിയിട്ട് ഒരു വലിയ കൊക്കയിലേക്ക് മറയാൻ വേണ്ടി വാഹനം പോവുകയാ അപ്പോഴാണ് അതിലുണ്ടായിരുന്ന ഡ്രൈവർ പറയുന്നത് രക്ഷയില്ല മോനെ രക്ഷയില്ല രക്ഷയില്ല മോനെ രക്ഷയില്ല ഓദിക്കടാ ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓദിക്കടാ ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ആരാണ് ശംസുൽ ഉലമ എന്നാണ് ഞാൻ പറയുന്നത് ഓദിക്കടാ ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓദാൻ തുടങ്ങി ഫാത്തിഹ ഓതി തീരുമ്പേക്ക് തന്നെ സുബ്ഹാനല്ലാഹ് അതാ വാഹനം വന്ന് കൊക്കയിലേക്ക് മറിയുകയാ പിടുത്തം കിട്ടുന്നില്ല അവസാനം കൊക്കയുടെ കൊക്കയിലേക്കിടെ നടുവാകത്തായിട്ട് ഒരു വലിയ മരമുണ്ട് ആ മരത്തിന് അവരുടെ വാഹനം തങ്ങി നിൽക്കുകയാ അതിന്റെ ഉള്ളിൽ നിന്ന് അവരതാ അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വഅന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന തഹ്ലീലും തസ്ബീഹും ചൊല്ലുകയാ ഉറപ്പാണ് മരണം ഉറപ്പാ ഒരു രക്ഷയുമില്ല മരണം ഉറപ്പാ അപ്പോഴാണ് ശബ്ദം കേട്ടിട്ട് അടുത്തുള്ള ക്രിസ്തീയ പള്ളിയിൽ നിന്ന് അതാ പുരോഹിതന്മാര് ഓടി വന്ന് നോക്കുമ്പോ ഒരു വാഹനം കൊക്കയിലേക്ക് മറഞ്ഞിരിക്കുകയാ അത് തങ്ങി നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ നാട്ടുകാരെ വിവരമറിയിച്ചോ അവർ കയറുമായിട്ട് വന്നു അവരുടെ വാഹനം അതാ വലിയ കയറിട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിച്ചു കെട്ടുകയാ അത് കെട്ടിയ ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ് ആ തങ്ങി നിന്ന മരമങ്ങ് പൊട്ടി വീഴുകയാ അവരതിൽ നിന്ന് രക്ഷപ്പെടുകയാ നോക്കൂ സഹോദര ശംസുൽ ഉലമയുടെ കറാമത്താണ് ഇത് പറഞ്ഞത് അല്ലെ ശംസുൽ ഉലമയുടെ കറാമത്താ പറഞ്ഞത് ആ ശംസുൽ ഉലമയെ ഞങ്ങൾ സ്നേഹിക്കണ്ടേ സ്നേഹിക്കണ്ടേ അവര് പോയ വൈക്കല്ലേ പോകേണ്ടത് ഇതൊക്കെ ശിർക്കും ബിദഅത്തും കുഫറും ഇതൊന്നും പാടില്ല അതുകൊണ്ട്